ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീരവി റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രീ സുദർശനോടും സരോജത്തിനോടും പറയുന്നു, മുമ്പ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാ നിങ്ങൾ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. ഉള്ള സമ്പാദ്യമെല്ലാം ചിലവാക്കിയും കടം വാങ്ങിയും എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ചിലവാക്കുന്നതിലൊന്നും അല്ല രവിസാറിന്റെ സന്തോഷം. അത്രയും വലിയ വീട്ടിലെ ആളുകൾക്ക് നമ്മൾ ഈ ചിലവാക്കുന്നതൊന്നും ഒന്നും അല്ല അച്ഛാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുദർശൻ പറയുന്നു, ദൈവത്തിന് നൈവേദ്യം എത്ര കൊടുത്താലും മനുഷ്യൻ ഉറപ്പിക്കാനാകുമോ ദൈവത്തിന്റെ മനസ്സ് നിറഞ്ഞെന്ന്? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നിറയുന്നത് നമ്മുടെ മനസ്സാ. നിനക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഈ അച്ഛനമ്മമാർക്ക് വളരെ വലുതാ. ശ്രീ പറയുന്നു, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് എന്നെ മയക്കി എന്റെ വായടപ്പിക്കാൻ അച്ഛനും അമ്മയ്ക്കും നല്ല കഴിവാ. വീണ്ടും കാശ് ചിലവാക്കി കടവും ബാധ്യതയും ഉണ്ടാക്കി വെച്ചാൽ അതിനെയോർത്ത് നിങ്ങൾ രണ്ടാളും വിഷമിച്ചാൽ അതെനിക്ക് സഹിക്കാനാവില്ല. അങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്ന സ്ത്രീയോട് സുദർശൻ പറയുന്നു, ശേഷേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല മോളെ, ഇത് അച്ഛന്റെ വാക്കാ. ഇനി എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ എന്റെ മോളില്ലേ എന്നെ താങ്ങി നിർത്താൻ? ആ സരോജം, നീ വാങ്ങേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് പറഞ്ഞേ. സരോജം പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ, അത്രയും മതി. ശ്രീ മനസ്സിൽ പറയുന്നു, നിങ്ങൾ രണ്ടാളും വിചാരിക്കുന്നത് പോലെ ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും ഇടയിലല്ല എന്റെ ജീവിതം. ഒരിക്കൽ അവസാനിച്ച പ്രണയത്തിനായി നിങ്ങളുടെ മകളായി ജനിച്ച ശ്രീലക്ഷ്മിയുടെ കഥ ആരോടും പറയാനാകാതെ ഭ്രാന്തിയായി ഒറ്റപ്പെട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നീറുകയാണ് എന്റെ മനസ്സ്. സുദർശൻ പറയുന്നു, മോളെ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, എല്ലാം നല്ലതിലാണെന്ന് വിചാരിച്ചാ മതി. അച്ഛൻ മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് വരാമേ. അങ്ങനെ സുദർശൻ അവിടെ ഒന്ന് പോകുന്നു. സരോജൻ പറയുന്നു, മോള് റെസ്റ്റ് എടുത്തോ, അമ്മയ്ക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് ശ്രീ അകത്തേക്ക് പോകുന്നു. സരോജൻ സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് നജീബ് ത്രിവിക്രമനെയും കൂട്ടിക്കൊണ്ട് രേഖയുടെ ക്യാബിനിലേക്ക് വരുന്നു. ത്രിവിക്രമൻ പറയുന്നു, രേഖ മാഡത്തിന്റെ ക്യാബിനിൽ എത്തിയെങ്കിൽ കയ്യിന്ന് വിടടോ, വിട്ടിട്ട് താൻ വയ്ക്കോളൂ. മാഡം എന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്നാ എനിക്ക് തോന്നുന്നത്. ഓ ശരിയെന്ന് പറഞ്ഞ് നജീബ് അവിടെ ഒന്ന് പോകുന്നു. ത്രിവിക്രമൻ ചോദിക്കുന്നു, അയാള് പോയോ? ആ പോയി. രേഖ മാഡം, എന്തിനാ രേഖ മാഡം എന്നോട് വരാൻ പറഞ്ഞത്? രേഖ പറയുന്നു, ഹലോ ത്രിവിക്രമൻ, അവിടെയല്ല ഇവിടെ. ത്രിവിക്രമൻ പറയുന്നു, മാഡം അവിടെയായിരുന്നു, എന്തായാലും എനിക്ക് സന്തോഷമായി മാഡം. മാഡത്തിന് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന്റെ പിന്നിൽ എന്തോ കാര്യമായ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമായി വരുമ്പോൾ മാത്രമേ പലരും ഈ ത്രിവിക്രമനെ വിളിക്കാറുള്ളൂ. ഇത് കേട്ട് രേഖ പറയുന്നു, അപ്പോ കാഴ്ച പോയതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ല, താൻ ഇപ്പോഴും ആ പഴയ ത്രിവിക്രമൻ തന്നെയാ. ത്രിവിക്രമൻ പറയുന്നു, പിന്നല്ലാതെ മാഡം, അങ്ങനെ മനുഷ്യർക്ക് പെട്ടെന്ന് മാറാൻ പറ്റുമോ? പിന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച, അത് കളഞ്ഞവർക്കുള്ള സമ്മാനം കാഴ്ച തിരിച്ചു കിട്ടിയതിനു ശേഷം ഈ ത്രിവിക്രമൻ കൃത്യമായി നൽകുന്നതായിരിക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രേഖ പറയുന്നു, കൊള്ളാം ത്രിവിക്രമ, എനിക്കറിയാമായിരുന്നു താൻ തന്നെയാ എന്റെ പ്ലാനിന് പറ്റിയ ആളെന്ന്. ഇത് കേട്ട് ത്രിവിക്രമൻ പറയുന്നു, അപ്പം മാഡം വലുതായി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, പറയൂ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് സഹായമാണ് മാഡത്തിന് വേണ്ടത്? എന്തിനും ഞാൻ റെഡിയാ. രേഖ ചിരിച്ചുകൊണ്ട് പറയുന്നു, തനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാ. ഒരു കാലത്ത് നീരേറ്റുപുരം കോളനിയിലെ സുദർശന്റെയും സരോജത്തിന്റെയും മകളായിരുന്ന ശ്രീലക്ഷ്മിയെ ഇപ്പോ വർമ്മൻ ഫാമിലിയിലെ ശ്രീലക്ഷ്മി തമ്പുരാട്ടിയായി വന്ന വഴിക്ക് തന്നെ തിരിച്ചു പറഞ്ഞു വിടുക. എന്താ അതിന് തനിക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ത്രിവിക്രമൻ പറയുന്നു, അത് കൊള്ളാമല്ലോ മാഡം, അതെനിക്ക് ഇഷ്ടമായി. അല്ല മാഡം, അവളുടെ വിവാഹം നടത്താൻ മാഡം ആയിരുന്നല്ലോ മുന്നിൽ നിന്നിരുന്നത്, ആ വിവാഹം തടയാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്ന് മാഡത്തിന് അറിയാമോ? രേഖ പറയുന്നു, അറിയാം ത്രിവിക്രമ, പക്ഷേ അന്ന് ഞാൻ ആ കണ്ട പാവം ശ്രീലക്ഷ്മി അല്ല ഇപ്പോൾ, അവൾ ഒരുപാട് മാറി, എല്ലാം അവളുടെ അഭിനയമായിരുന്നു, പഠിച്ച കള്ളിയാ അവള്, എല്ലായിടത്തും ഇപ്പോൾ അവളുടെ സ്ഥാനം എന്റെ സ്ഥാനത്തിനേക്കാൾ മുകളിലാ, എനിക്ക് അവളെ താഴെ ഇറക്കിയേ പറ്റൂ. ത്രിവിക്രമൻ പറയുന്നു, മനസ്സിലായി രേഖ മാഡം, ഒരു സാധാരണ കോളനിക്കാരി പെൺകുട്ടി ഇപ്പൊ മാഡത്തിന്റെ കുടുംബത്തിലെ വലിയ മരുമകളായപ്പോൾ ഇളയ മരുമകളായ മാഡത്തിനൊരു ഭയം, നാളെ പെരുവഴിയിലാകുമോ എന്നൊരു പേടി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി രേഖ പറയുന്നു, ഷട്ട് അപ്പ്, മൈൻഡ് യുവർ ടോക്ക്. ത്രിവിക്രമൻ പറയുന്നു, സത്യമല്ലേ മാഡം ഞാൻ ഈ പറഞ്ഞത്? സത്യം മുഖത്ത് നോക്കി പറയാനേ എനിക്കാവില്ലെങ്കിലും ഇങ്ങനെ ഞാൻ തുറന്നു പറയുമ്പോൾ മാഡം ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല, ശ്രീലക്ഷ്മിയോടുള്ള എന്റെ വൈരാഗ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ശരിയാണ്, ഒരു കാലത്ത് അവൾ എന്റെ ശത്രു ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ ശ്രീലക്ഷ്മിയല്ല, എല്ലാവരുടെയും ശ്രീലക്ഷ്മി മാഡമാണ്. അപ്പൊ ശ്രീലക്ഷ്മിയോട് കൂറു കാണിച്ച് നിൽക്കുന്നതല്ലേ എനിക്ക് നല്ലത്? കണ്ണില്ലാത്ത ഞാൻ ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും ബിരിയാണി കഴിക്കുന്നത് അവരുടെ ദയ കൊണ്ടല്ലേ? എന്റെ പകയും വൈരാഗ്യവും ഒക്കെ ഞാൻ നോക്കിക്കോളാം, പക്ഷേ ഇവിടെ ഇപ്പോഴിത് മാഡത്തിന്റെ ആവശ്യമാണ്, അതിന് എന്റെ സഹായം വേണം. മാഡത്തിന് വേണ്ടി ജോലി ചെയ്യാൻ ഞാൻ റെഡിയാണ്, പക്ഷേ അതിനുള്ള പ്രതിഫലം തന്നാൽ മാത്രമേ ഞാൻ ജോലി ചെയ്യൂ. രേഖ പറയുന്നു, താൻ ഇത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ത്രിവിക്രമ, സൗജന്യമായി താൻ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട, എത്രയാ വേണ്ടതെന്ന് മടിക്കാൻ
മര്യാദ ചോദിച്ചാ മതി. ത്രിവിക്രമൻ പറയുന്നു, ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാഡം പറയൂ, എന്നിട്ട് ഞാൻ പറയാം എത്ര വേണമെന്ന്. രേഖ പറയുന്നു, ഞാൻ തനിക്കൊരു ഫോട്ടോ അയച്ചു തരും, ആ ഫോട്ടോ താൻ ശ്രീലക്ഷ്മിയുടെ അച്ഛനെയും അമ്മയും കാണിക്കണം, അത്രയുള്ളു, സിമ്പിൾ. ഇത് കേട്ട് ത്രിവിക്രമൻ പറയുന്നു, അപ്പൊ ആ ഫോട്ടോ കണ്ടാൽ സുദർശൻ ചേട്ടനും സരോജൻ ചേച്ചിയും ശ്രീലക്ഷ്മിയെ വർമ്മൻ കുടുംബത്തിൽ നിന്നും കൊണ്ടുപോകും അല്ലേ? എന്താ മാഡം ആ ഫോട്ടോയിൽ ഉള്ളത്? എനിക്ക് കാണാനാവില്ലല്ലോ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. രേഖ പറയുന്നു, ആ ഫോട്ടോ കണ്ടാൽ താൻ ഞെട്ടും, തന്റെ സാന്ദ്ര മാഡം രവിസാറിന് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ. ത്രിവിക്രമൻ ചോദിക്കുന്നു, ഉമ്മ? അയ്യോ, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ? രേഖ പറയുന്നു, അതൊന്നും താനിപ്പോൾ അന്വേഷിക്കേണ്ട, താൻ ഇത് ചെയ്യാൻ തയ്യാറാണോ അത് പറ. ത്രിവിക്രമൻ പറയുന്നു, ചെയ്തിരിക്കും മാഡം, പക്ഷേ റിസ്ക് ഇത്തിരി കൂടുതലാ, തീ കളിയാണ്, അതുകൊണ്ട് മാഡത്തിന് ചിലവ് ഇത്തിരി കൂടും. ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് തുറന്ന് ത്രിവിക്രമന്റെ കൈ അതിന്റെ മുകളിലേക്ക് വെപ്പിക്കുകയാണ് രേഖ. ആ ബോക്സ് നിറയെ ആഭരണങ്ങളാണ്. രേഖ പറയുന്നു, ഞാനിത് മേടിച്ച കാലത്ത് 25 ലക്ഷത്തോളം വിലയുള്ള ആഭരണങ്ങളാ, ഇപ്പൊ എന്തായാലും 50 ലക്ഷത്തിന് മുകളിൽ വരും. ത്രിവിക്രമൻ ചോദിക്കുന്നു, ഇത് മുക്കുവണ്ട ഒന്നും അല്ലല്ലോ മാഡം? രേഖ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതിനെ താനല്ല ഞാൻ. ത്രിവിക്രമൻ പറയുന്നു, ശരി, സമ്മതിച്ചു. അപ്പോൾ രേഖ പറയുകയാണ്, ഇത് തനിക്ക് കൊണ്ടുപോകാം, എനിക്ക് തന്നെ വിശ്വാസമാ, പക്ഷേ എന്റെ വിശ്വാസം താൻ പ്രവർത്തിച്ചുറപ്പു വരുത്തണം. ത്രിവിക്രമൻ പറയുന്നു, 100% വിശ്വസിച്ചോ, ഇത് ത്രിവിക്രമൻ ചെയ്തിരിക്കും, മാഡത്തിന്റെ വിശ്വാസം ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും. അങ്ങനെ ത്രിവിക്രമൻ ആ ആഭരണം വാങ്ങിച്ചിട്ട് രേഖയോട് പറയുന്നു, ഇന്നു മുതൽ മാഡമാണ് എന്റെ ബോസ്, മാഡം ഇനി ഒന്നും ആലോചിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ, എല്ലാം ഞാൻ ഏറ്റു. രേഖ പറയുന്നു, ശ്രീലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക, അവളുടെ അച്ഛനമ്മമാരുടെ വാടക വീട്ടിലേക്ക്. വീടിന്റെ അഡ്രസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എത്രയും വേഗം താൻ ഫോട്ടോ അവരെ കാണിക്കണം. ഫോട്ടോ ഞാൻ തന്റെ ഫോണിലേക്ക് അയക്കണോ അതോ പ്രിന്റ് ചെയ്ത് തരണോ? ത്രിവിക്രമൻ പറയുന്നു, എന്റെ ഫോണിലേക്ക് അയച്ചാ മതി മാഡം, ഫോണൊക്കെ ഉപയോഗിക്കാനുള്ള ടെക്നിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാഡം അയക്കുന്ന ഫോട്ടോസ് കണ്ട് സുദർശനും സരോജവും ഞെട്ടും. ഇതേ എന്റെ വാക്കാ, ഈ ത്രിവിക്രമന്റെ വാക്ക്. ആ ശ്രീലക്ഷ്മിക്ക് ഞാനും മാഡവും ചേർന്ന് കൊടുക്കുന്ന ആദ്യത്തെ പ്രഹരം. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രേഖ. തുടർന്ന് ത്രിവിക്രമനെയും കൂട്ടിക്കൊണ്ട് നജീബ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ദീപുവിനെ കണ്ട് നജീബ് പറയുന്നു, ദേ നിൽക്കുന്നു ചേട്ടന്റെ മോൻ. ത്രിവിക്രമൻ ചോദിക്കുന്നു, മോനെ ദീപു, നീ ജോലി തിരക്കിലാണോ? ദീപു പറയുന്നു, കുറച്ച് തിരക്കിലാ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ത്രിവിക്രമൻ പറയുന്നു, അതെന്തു ചോദ്യമാണ് മോനെ, ഞാനും ഈ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ദീപു പറയുന്നു, എനിക്കിവിടെ ഒരുപാട് ജോലി ഉണ്ടച്ചാ, അച്ഛൻ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നതിന് ശേഷം സംസാരിക്കാം, അച്ഛൻ പോയി അച്ഛന്റെ ജോലി ചെയ്യ്. ത്രിവിക്രമൻ പറയുന്നു, അതിനെനിക്ക് വീട്ടിൽ പോകാൻ എവിടെയാ സമയം കിട്ടുന്നത്? ഇവിടെ രാവും പകലും ഡ്യൂട്ടിയല്ലേ, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നജീബെ, ഒരു മിനിറ്റ്, മോനെ നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. ദീപു ത്രിവിക്രമനെയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. ദീപു പറയുന്നു, ദേ ഇവിടെ ആരുമില്ല, എന്താ കാര്യമെന്ന് വെച്ചാൽ പറയ്, വല്ല കുഴപ്പം പിടിച്ച കാര്യമാണെങ്കിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. ത്രിവിക്രമൻ പറയുന്നു, നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ശ്രീലക്ഷ്മി അവളുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ദീപു പറയുന്നു, പൊയ്ക്കോട്ടെ, അതിന് അച്ഛൻ എന്തു വേണം? ഉടനെ ത്രിവിക്രമൻ പറയുകയാണ്, മോനെ ദീപു, നീ അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോ, ഇടയ്ക്ക് കയറി ഒന്നും പറയരുത്, മനസ്സിലായോ? ശ്രീലക്ഷ്മി അവളുടെ അച്ഛനെ അമ്മയും കാണാനായി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാ. ദീപു പറയുന്നു, അല്ലച്ചാ, അതിന് സുദർശൻ അങ്കിളും സരോജം ആന്റിയും വീട് വിറ്റ് എവിടേക്കോ പോയില്ലേ, അവരെവിടെയാണെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയില്ലല്ലോ. ത്രിവിക്രമൻ പറയുന്നു, എട പൊട്ടാ, നീ ആദ്യം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പറഞ്ഞില്ലേ? ദീപു പറയുന്നു, ദേ അച്ഛാ, എന്നെ പൊട്ടാന്ന് വിളിക്കരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛൻ പറയുന്നത് ഒന്നും കേൾക്കണ്ട, ഞാൻ പോവാ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ദീപുവിനോട് ത്രിവിക്രമൻ പറയുന്നു, അയ്യോ മോനെ, ദീപു നീ പോകല്ലേടാ, സോറിടാ, അച്ഛനൊന്ന് പറയട്ടെ, ശ്രീലക്ഷ്മിയും സുദർശനും സരോജവും സന്തോഷത്തോടെ ഒരു വീട്ടിൽ കഴിയുന്നത് നിനക്ക് കാണണ്ടേ? ദീപു ചോദിക്കുന്നു, അവരൊരുമിച്ചോ, അതെങ്ങനെ? ത്രിവിക്രമൻ പറയുന്നു, ആ സന്തോഷ വാർത്തയല്ലേ ഞാൻ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത്. സുദർശനും സരോജവും ശ്രീലക്ഷ്മിയെ ഫോൺ ചെയ്ത് അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മി അവരുടെ അടുത്തേക്ക് പോകുകയും ചെയ്തു, നിനക്ക് ആഗ്രഹമില്ലേ അവരെയൊക്കെ ഒന്ന് കാണണമെന്ന്? ദീപു പറയുന്നു, അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്, എത്ര നാളായി സുദർശൻ അങ്കിളിനെയും സരോജ ആന്റിയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇത് കേട്ട് ത്രിവിക്രമൻ പറയുന്നു, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, നീ ശ്രീലക്ഷ്മിയെ ഒന്ന് വിളിക്ക്, എന്നിട്ട് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്ക്. ദീപു സംശയത്തോടുകൂടി ചോദിക്കുന്നു, അല്ല അച്ഛൻ എന്തിനാ അവരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ത്രിവിക്രമൻ പറയുന്നു, പുതിയ വീടൊക്കെ മാറിയതല്ലേ,
അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സഹായിക്കാമല്ലോ. ആത്മാഭിമാനി ആയതുകൊണ്ട് രവിസാറിന്റെ കയ്യിൽ നിന്ന് സുദർശൻ ചേട്ടൻ ഒന്നും വാങ്ങില്ല. നമ്മളെ ഒരുപാട് സഹായിച്ചതല്ലേ. ആ കടപ്പാട് നമുക്ക് മറക്കാൻ പറ്റുമോ? ദീപു പറയുന്നു, ഒരു കണക്കിന് അവരെ പറ്റുന്നതുപോലെയൊക്കെ സഹായിക്കണം. പണ്ട് അങ്ങനെയൊക്കെയല്ലേ അവരോട് ഓരോന്ന് കാണിച്ചത്. ത്രിവിക്രമൻ പറയുന്നു, നീ ഒന്ന് ഫോൺ ചെയ്യ്. ഇത് കേട്ട് ദീപു ശ്രീലക്ഷ്മിയെ ഫോൺ ചെയ്യുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത സ്ത്രീയോട് ദീപു ചോദിക്കുന്നു, ശ്രീലക്ഷ്മി ഇപ്പൊ എവിടെയാ? സ്ത്രീ പറയുന്നു, ഞാൻ അച്ഛന്റെ അമ്മയുടെ ഒപ്പം വീട്ടിലാ ദീപു. ദീപു പറയുന്നു, ഞാൻ അറിഞ്ഞിരുന്നു അങ്ങു പോയിന്ന്. എന്നിട്ട് അവരെവിടെയാ? ഫോൺ ഒന്ന് കൊടുക്കാമോ? സ്ത്രീ പറയുന്നു, അയ്യോ അവര് രണ്ടാളും തിരക്കില. ദീപു ചോദിക്കുന്നു, എങ്കിൽ എന്റെ ഫോണിലേക്ക് വീടിന്റെ ലൊക്കേഷൻ അയക്കുമോ? ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം. എനിക്ക് അങ്കിളിനെയും ആന്റിയും കാണാൻ കൊതിയാകുന്നു. സ്ത്രീ പറയുന്നു, ശരി ഞാൻ അയച്ചേക്കാം. ദീപു പറയുന്നു, എങ്കിൽ നാളെ കാണാം ശ്രീലക്ഷ്മി, ബൈ. അങ്ങനെ സന്തോഷത്തോടുകൂടി ഫോൺ കട്ട് ചെയ്ത ദീപുവിനോട് ത്രിവിക്രമൻ പറയുന്നു, ആ മോനെ, ആ അഡ്രസ്സും ലൊക്കേഷനും എനിക്കും കൂടി ഒന്ന് അയച്ചു തരണേ. ദീപു പറയുന്നു, ആ അതൊക്കെ അയക്കാം, എന്നാലും എനിക്കൊരു സംശയം. അല്ല, കണ്ണിന് കാഴ്ചയില്ലാത്ത അച്ഛൻ എങ്ങനെ അവരെ കാണും? ദീപുവിന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ത്രിവിക്രമൻ പറയുന്നു, എടാ കുരുത്തം കെട്ടവനെ, നിന്നോട് ഞാൻ പറഞ്ഞത് നീ അങ്ങ് ചെയ്താ മതി. കൂടുതൽ ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, മനസ്സിലായോ? ദീപു പറയുന്നു, അയ്യോ വിട്, മനസ്സിലായി, ഞാൻ തമാശ പറഞ്ഞതല്ലേ. അച്ഛന്റെ കാര്യം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ദീപു അവിടെ നിന്ന് പോന്നു. ത്രിവിക്രമൻ പറയുന്നു, എടാ സ്വന്തം തന്തയ്ക്ക് കാഴ്ചയില്ലാന്ന് പറഞ്ഞ് കളിയാക്കുന്നതാണോടാ? നിന്റെ ഒരു തമാശ ആണോടാ? അവൻ പോയോ? ശേഷം ചിരിച്ചുകൊണ്ട് ത്രിവിക്രമൻ പറയുന്നു, അപ്പം അഡ്രസ്സും ലൊക്കേഷനും ഉടനെ കിട്ടും. ഇനിയും എന്റെ ഊഴമാണ് ഈ ത്രിവിക്രമന്റെ രണ്ടാം ഊഴം. അതിനുശേഷം കാണിക്കുന്നത് വിഷമത്തോടുകൂടി ടേബിളിലേക്ക് കമഴ്ന്നു കിടക്കുന്ന രവിയെയാണ്. തൊട്ടരികിൽ ഭക്ഷണമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് രാജാറാം അവിടേക്ക് വരുന്നു. തുടർന്ന് രാജാറാം പറയുന്നു, രവി ഞാൻ താഴെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നീ ഇന്ന് കഴിക്കാനൊന്നും ചെന്നില്ലെന്ന്. രവി പറയുന്നു, വിശപ്പ് തോന്നിയില്ല. രാജാറാം പറയുന്നു, നിരാശയുള്ള എല്ലാവരും പറയുന്ന വാക്കാ. എന്താ രവി ഇത്? നീ ഇത് പഴയതുപോലെ തുടങ്ങുകയാണോ? അന്ന് അതിന് തക്കതായ കാരണമുണ്ടായിരുന്നു. നീ സ്നേഹിച്ച നിന്റെ ഭാര്യ മരിച്ചുപോയി എന്നൊരു കാരണം. ഇന്നോ? ഇന്നെങ്ങനെ നീ ഈ അവസ്ഥയിലേക്ക് എത്തി? ഇത് കേട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നാലെ രാജാറാമും പോകുന്നു. തുടർന്ന് വർമ്മൻ വില്ലയിലേക്ക് വന്ന സാന്ദ്ര യമുനയോട് ചോദിക്കുന്നു, അമ്മ എവിടെ? യമുന പറയുന്നു, അമ്മ കിടക്കുകയാണല്ലോ. സാന്ദ്ര ചോദിക്കുന്നു, രവി സാറോ? യമുന പറയുന്നു, സാറ് മുകളിലുണ്ട്. ഇത് കേട്ട് ഫയലുകളും ഒക്കെയായി സാന്ദ്ര മുകളിലേക്ക് പോകുന്നു. തുടർന്ന് രാജാറാം പറയുന്നു, രവി ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോയതൊക്കെ നീ മറന്നോ? നീ നിന്നെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല രവി. ഈ സമയത്ത് അവരുടെ പിന്നിലായി സാന്ദ്ര വരികയാണ്. രവി പറയുന്നു, പകുതിയിൽ തളർന്നുപോയ ഒരു ഓട്ടക്കാരനെ പോലെ നിൽക്കുകയാണ് ഞാൻ. ഇന്നൊരു പകൽ കൊണ്ട് എനിക്ക് പലതും ബോധ്യമായി. ശ്രീലക്ഷ്മി എനിക്ക് ആരായിരുന്നു, എന്തായിരുന്നു, അങ്ങനെയെല്ലാം. ഈ വീടും എന്റെ മനസ്സും ഒരുപോലെയാണിപ്പോൾ, എങ്ങും ശൂന്യത മാത്രം. രാജാറാം ചോദിക്കുന്നു, രവി നീ ഇത്രയൊക്കെ പറയാനും തളരാനും മാത്രം ഇവിടെ എന്തു സംഭവിച്ചു? ഇന്ന് നീ അനുഭവിക്കുന്നതെല്ലാം നിന്റെ ആലോചനയുടെ കുഴപ്പമാ. അതായത് നിങ്ങളുടെ പഴയ പ്രണയകാലം നീ വീണ്ടും ഓർക്കുന്നതിന്റെ കുഴപ്പം. ശ്രീലക്ഷ്മി നിന്നെ കളഞ്ഞിട്ട് പോയിട്ടില്ല. കുറച്ചു ദിവസം അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ പോയി. അപ്പോഴേക്കും നീ ഇങ്ങനെയായാലോ? രവി പറയുന്നു, നീ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം ശരിയാണ് രാജാറാം, പക്ഷേ അതൊന്നും മനസ്സുകൊണ്ട് എനിക്കിപ്പോ അംഗീകരിക്കാൻ കഴിയില്ല. രാജതന്ത്രിയുടെ അഭാവത്തിൽ ദൈവം കൊണ്ടുതന്നതല്ലേ എന്റെ ശ്രീലക്ഷ്മിയെ? രാജാറാം പറയുന്നു, അങ്ങനെയൊരു വിശ്വാസം നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ അഭാവത്തിലും നിനക്ക് മറ്റൊരാളെ ദൈവം കൊണ്ടുതരും രവി. ഇത് കേട്ട് ഞെട്ടി രവി രാജാറാമിനെ നോക്കുന്നു. അപ്പോഴൊന്ന് പതറി രാജാറാം പറയുന്നു, അല്ല ഞാൻ പറഞ്ഞത്, ഇനി നീ പേടിക്കുന്നത് പോലെ ശ്രീലക്ഷ്മി ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടാ. സ്ത്രീകളും പുരുഷന്മാരും പ്രണയവും ഒക്കെ എപ്പോഴും ഒരുപോലെയാണ് രവി. അവരോടൊപ്പം ഉള്ള ഓർമ്മകളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ വന്നത് നികത്തും. രാജതന്ത്രി പോയപ്പോൾ ശ്രീലക്ഷ്മി വന്നതുപോലെ ഇതെല്ലാം ശ്രീലക്ഷ്മി മടങ്ങി വന്നില്ലെങ്കിൽ മാത്രമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. രവി ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാനും കഴിയില്ല. ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. ശ്രീലക്ഷ്മിയെക്കാൾ എത്രയോ ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു സാന്ദ്ര മാഡം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രവിയും സാന്ദ്രയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.